തൃപ്പൂണിത്തുറ അത്തം ഘോഷയാത്രയുടെ ഉദ്ഘാടനം അല്പസമയത്തിനകം നടക്കും. അത്തപ്പതാക ഉയർത്തുന്നതോടെ ഓണാഘോഷങ്ങൾക്ക് തുടക്കമാകും. തൃപ്പൂണിത്തുറയിൽ നിന്നും വിനീത വിജയും സുർജിത് അയ്യപ്പത്തും ചേരുന്നുണ്ട്. ആദ്യം വിനീതയിലേക്കാണ്. വിനീത, മഴ കാരണമാണോ ഉദ്ഘാടനം അല്പം നിന്ന് വൈകുന്നത്? ഹാഷ്മി, ഇപ്പോൾ അത്തപ്പതാക ഉയർത്തിയിരിക്കുന്നു. ഓണാഘോഷങ്ങൾക്ക് ഔദ്യോഗികമായി തുടക്കം കുറിച്ചു. പിന്നിലായി കാണുന്ന ഈ കൊടിമരത്തിലാണ് അത്തപ്പതാക ഉയർത്തിയത്. ഇന്നലെ വൈകിട്ട് ഹിൽ പാലസിൽ വെച്ച രാജകുടുംബാംഗത്തിൽ നിന്ന് വാങ്ങിയ ആ അത്തപ്പതാകയാണ് ഇന്ന് രാവിലെയോടുകൂടി അല്പസമയത്തിനകം ഈ ഗ്രൗണ്ടിൽ ഉയർത്തിയത്. ഇതോടുകൂടി ഓണാഘോഷങ്ങൾക്ക് തന്നെ അത്തഘോഷയാത്രയ്ക്കും തുടക്കം കുറിച്ചിരിക്കുന്നു. തോമസ് ചാണ്ടിക്കടവ് എം പി ആണ് അത്തപ്പതാക ഉയർത്തിയത്. തുടങ്ങി ഇപ്പോൾ ഈ ഗ്രൗണ്ടിൽ വിവിധ ഇടങ്ങളിൽ നിന്നെത്തിയ കലാരൂപങ്ങൾ അവരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് അല്പസമയത്തിനകം തന്നെ ഘോഷയാത്ര ആരംഭിക്കും. അത് സ്റ്റാച്ചു ജംഗ്ഷൻ വഴി എസ് എൻ ജംഗ്ഷൻ വഴി കിഴക്കേക്കോട്ടയിലേക്ക് എത്തുകയും അവിടെ നിന്ന് വീണ്ടും പൂരദേശ ക്ഷേത്രത്തിലൂടെ ആ പദം വഴി കടം തിരിച്ച ബോയ്സ് സ്കൂളിലേക്ക് എത്തുകയും ചെയ്യും. ഏതാണ്ട് 3 മണിയോടുകൂടിയാകും ഈ ഘോഷയാത്ര തിരിച്ചു മടങ്ങി ബോയ്സ് സ്കൂളിലേക്ക് എത്തിച്ചേരാൻ എന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. രാവിലെ 9 മണിക്കാണ് അത്ത ഘോഷയാത്രയും ഒപ്പം തന്നെ ഈ ഉദ്ഘാടനവും ഒക്കെ നടത്താൻ നിശ്ചയിച്ചിട്ടുള്ളത്. എന്നാൽ മഴ കൂടുതൽ ശക്തമായിരുന്നു. നഗരത്തിലെ ഇടങ്ങളിലൊക്കെ തന്നെ മഴ കൂടുതൽ ശക്തമാവുകയും വെള്ളക്കെട്ടിലൊക്കെ തന്നെ രൂക്ഷമാവുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് ഈ പരിപാടി ഇത്രത്തേക്ക് ഒരല്പം വൈകിയതായി. പൊതുവെ നഷ്ടമാകാതെ കൃത്യതയോടുകൂടി അത് നിറവേറ്റാനുള്ള പ്രവർത്തനത്തിൽ തന്നെയാണ് സംഘാടകർക്കുള്ള ആളുകൾ ഇപ്പോഴും വിവിധ ഇടങ്ങളിൽ നിന്ന് എത്തിയ കലാകാരന്മാർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഏതാണ്ട് 75 ദൃശ്യങ്ങളാണ് ഉള്ളത്. ഒപ്പം തന്നെ വിവിധ ഇടങ്ങളിൽ എത്തിയ തെയ്യം, കഥകളി, തിറ പടയണി തുടങ്ങിയ കലാരൂപങ്ങളുമുണ്ട്. ഇത്തവണ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസത്തെ കഴിഞ്ഞ വർഷങ്ങളിലുള്ളതുപോലെ തന്നെ കോവിഡും അതോടൊപ്പം തന്നെ അതിന്റെ പിന്നിൽ ഉണ്ടാവുന്ന പ്രളയവുമൊക്കെ അതിജീവിച്ച് ആ പ്രളയത്തിൽ നിന്നൊക്കെ അതിജീവിച്ച് വന്നൊരു ഓണമാണ്. അതുകൊണ്ട് തന്നെ ആ പൊലിമെ ഒട്ടും നഷ്ടമാകാതെ ഗംഭീരമാക്കിക്കൊണ്ട് മുന്നോട്ട് നീങ്ങാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. വിവിധ ഇടങ്ങളിൽ നിന്ന് കലാകാരന്മാരുടെ നേതൃത്വത്തിൽ ഇപ്പോൾ അവർ ഈ ഗ്രൗണ്ടിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഇവിടുന്ന് അല്പസമയത്തിനകം തന്നെ ഈ അത്തം ഘോഷയാത്ര ആരംഭിക്കും. അതിനുശേഷമായിരിക്കും ഈ ഘോഷയാത്ര എസ് എൻ ജംഗ്ഷൻ പട്ടിടങ്ങളിലേക്ക് പോയി അവിടെ നിന്ന് തിരിച്ച് ഇവിടേക്ക് എത്തുകയും ഈ അത്ത പതാക കൈമാറും. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു ചടങ്ങുള്ളത്. ആ പതാകയാണ് തൃക്കാക്കര ക്ഷേത്രത്തിലെ അവിടെയും ഈ ഓണാഘോഷത്തിന്റെ ഭാഗമായി ഉയർത്തുന്നത്. അതോടുകൂടി തൃക്കാക്കര ക്ഷേത്രത്തിലും ഈ ഓണാഘോഷ പരിപാടികൾക്ക് തുടക്കമാകുമെന്ന് പറയുന്നത് ഏറ്റവും വിപുലമായ പരിപാടികളാണ് ഇക്കുറി തൃപ്പൂണിത്തുറ നഗരസഭയുടെ നേതൃത്വത്തിൽ ഒരുക്കിയിരിക്കുന്നത്. വിവിധ കലാപരിപാടികൾ അടക്കമുള്ള പരിപാടികൾ സംഘാടകർ ഇത്തവണ ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും അല്പസമയത്തിനകം ഈ അർദ്ധ ഘോഷയാത്ര ഈ ഗ്രൗണ്ടിൽ നിന്നും ആരംഭിക്കും. വിനീത വിജയാണ് വിവരങ്ങൾ നൽകിയത്. സുർജിത് അയ്യപ്പത്ത് ചോദിച്ചിരുന്നു. സുർജിത്ത്, തെയ്യമുണ്ട്, തിറയുണ്ട്, കഥകളി, 45 കലാരൂപങ്ങൾ നമുക്കറിയാം. കഴിഞ്ഞ ഒരു 3-4 വർഷമായി അത്തച്ചമയ ഘോഷയാത്ര വളരെ പേരിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കോവിഡ് ആയിരുന്നു പ്രതിസന്ധി. ഇക്കുറി അങ്ങനെയല്ല, വിപുലമായി ആഘോഷിക്കാനുള്ള തീരുമാനമാണ്. അതിൻ്റെ പൂർവാധികം പ്രൗഢിയോട് ആഘോഷിക്കാൻ ഈ പറഞ്ഞ ആകാശം കറുത്തു നിൽക്കുന്നത് അല്പം ഒരാശങ്കയുണ്ടോ സുർജിത്ത്? ഇപ്പോൾ തൃപ്പൂണിത്തുറയിൽ അത്തച്ചമയ ഘോഷയാത്രയുടെ തുടക്കം കുറിക്കാൻ വേണ്ടി പോവുകയാണ്. ഇവിടെ അതിന്റെ ഒരുക്കങ്ങളും ക്രമീകരണങ്ങളും എല്ലാം തന്നെ പൂർത്തിയാക്കിയിരിക്കുന്നു. ഇതിന്റെ ഔപചാരികമായ പതാക ഉയർത്തൽ ചടങ്ങ് പൂർത്തിയായി. ഇപ്പോൾ മാവേലി എല്ലാം തയ്യാറാണ്. ഇടവേളക്ക് ശേഷമാണല്ലോ ശരിക്കും 2018 കഴിഞ്ഞിട്ട് പിന്നെ മഹാബലിയുടെ വേഷം കിട്ടുന്നത് ഇപ്പോഴാണ്. ഒരു സന്തോഷമാണ്, ആവേശമാണ്, ആവേശം തന്നിരിക്കും. ഇതിന് നടക്കാനുള്ള ഇതില്ല. മഴ മാറി, ആകാശം നല്ല പോലെയായി. ആ നല്ല സുഖം എല്ലാവരും അത് ആവേശത്തിലാണ്. ഓണം ഉഷാറാവും. അത്തം ചെറുതായി കറുത്തുണ്ട്, അപ്പൊ ഓണം നന്നായി വെളുക്കും. ഓണം നന്നായി വെളുക്കും, നല്ലതായിരിക്കും.